കീമോതെറാപ്പിക്ക് വേണ്ടി പോകാനിരിക്കുന്ന ഒരു അമ്മയും കുഞ്ഞും തൊട്ടടുത്തുണ്ട് എങ്കിൽ നമ്മൾ ആ സമരവേദിയിൽ തന്നെ പറയും. അത് നമ്മൾ വിശ്വസിക്കുന്ന രാഷ്ട്രീയ ആകണമെന്നൊന്നുമില്ല. ഏത് രാഷ്ട്രീയക്കാരനാണെങ്കിലും നമുക്കറിയാവുന്ന ഒരാളുണ്ടെങ്കിൽ വിളിച്ചു പറയും ഇവരെ ഒന്ന് കടത്തിവിട്ടേക്കും, നമ്മൾ കാത്തുനിന്നോളാം എന്ന് പറയും. പക്ഷെ അങ്ങനെയല്ല ഇവിടെ ചോദിച്ചത് എന്നുള്ളതാണ് പ്രക്ഷുബ്ധാവസ്ഥ ഉണ്ടാക്കിയിട്ടുള്ളത്. DYFI ഇന്ന് പറയുന്നത് മാർക്ക് ചെയ്യപ്പെടും, നാളെ നിങ്ങൾക്കും ഇത് ബാധകമാണ്. അഡ്വക്കേറ്റ് അരുൺകുമാർ, നാല് റോഡുകളുണ്ടല്ലോ, ഇപ്പോൾ ഹൈവേ നാല് വരി പാതയാണല്ലോ ശരിക്കും പറഞ്ഞാൽ. രണ്ട് നല്ല ഏറ്റവും വീതിയുള്ള പ്രദേശമാണ്, അവിടെ സമാന്തര റോഡുണ്ട്, വലതും ഇടതുമുണ്ട്. ഏതെങ്കിലും ഒരു റോഡ് ഇത്തരത്തിൽ ആംബുലൻസ് വരുമ്പോഴും അത്യാഹിത യാത്രയ്ക്ക് വേണ്ടി ഉപയോഗിക്കാൻ കഴിഞ്ഞിരുന്നെങ്കിൽ ഈ പ്രശ്നം തന്നെ ഉണ്ടാകുമായിരുന്നില്ല. ഏതായാലും പൂർണ്ണമായി ഇപ്പോൾ ഒരു പ്രതീകാത്മകമായിട്ടുള്ള സമരമാണെങ്കിൽ അഞ്ചോ പത്തോ മിനിറ്റ് പോകുന്ന പോലെയല്ല, തുടർച്ചയായി മണിക്കൂറുകൾ പോയ ഒറ്റ വിഷയം മാത്രമേ എതിർപ്പുള്ളൂ. കാരണം സമരസപ്പെടാ നിലവിൽ നിലനിൽക്കുന്ന സാഹചര്യങ്ങളുമായി നമുക്ക് സമരസപ്പെട്ട് പോകാൻ കഴിയാതെ വരുമ്പോൾ സമരങ്ങളുണ്ടാവും. സമരങ്ങളുടെ രൂപം തീരുമാനിക്കുക നമ്മൾ ഉയർത്തിപ്പിടിക്കുന്ന മുദ്രാവാക്യങ്ങൾ തന്നെയാണ്. ആ മുദ്രാവാക്യങ്ങൾ ഏറ്റവും ചിലപ്പോൾ ലോങ് ടൈമിലേക്കുള്ളതായിരിക്കും, ചിലപ്പോൾ ഹ്രസ്വമായിട്ടും. ഇപ്പോൾ ഈ രാജ്യത്ത് കഴിഞ്ഞ ഒന്നൊന്നര വർഷമായി പെട്രോൾ ഡീസൽ വിലവർദ്ധനവിനെതിരെ വലിയ ശക്തമായിട്ടുള്ള പോരാട്ടം എല്ലാവരും ഉയർത്തിക്കൊണ്ടുവരണം, അതിലൊന്നും സംശയമില്ല. പക്ഷേ ഇതിൽ പൂർണ്ണമായിട്ട് മണിക്കൂറുകൾ നീണ്ടു നിൽക്കുന്ന തരത്തിൽ ഒരു ദേശീയപാത ഉപരോധിച്ചുകൊണ്ടുള്ള സമരം, ആ സമരത്തിൻ്റെ ഭാഗമായിട്ടുള്ള അനിഷ്ട സംഭവം ശരിക്കും ഒഴിവാക്കേണ്ടതായിരുന്നു. എന്തായാലും അതിൽ കോൺഗ്രസ്സുകാർ അവിടുത്തെ പ്രവർത്തകർ പ്രതികരിച്ച വാഹനം അടക്കം തല്ലി തകർക്കുന്ന, ഉയർത്തിയ ഡിഫൻസ് എല്ലാം തകർന്നു പോകുന്ന, KPCC പ്രസിഡന്റ് തന്നെ നിമിഷങ്ങൾക്കകം പത്രസമ്മേളനം നടത്തിക്കൊണ്ട് വെല്ലുവിളിക്കുന്ന, ഗുണ്ടയാണെന്ന് ചിത്രീകരിക്കുന്ന അത്തരത്തിലുള്ള സാഹചര്യങ്ങളായിരുന്നു ഒഴിവാക്കേണ്ടത്. അതെ, അതാണ് ഷെബീസി ജോർജ്. അവസാനമായി താങ്കളോടും എനിക്ക് ചോദിക്കാനുള്ളത്, തറ ഗുണ്ട, ക്രിമിനൽ, പെണ്ണുകുടിയൻ, മുഴുക്കുടിയൻ എന്നൊക്കെ ഒരു DCC പ്രസിഡന്റും KPCC പ്രസിഡന്റും ബോധ്യം വരാതെ പറയാൻ പാടുണ്ടായിരുന്നു? നേരിട്ട് KPCC പ്രസിഡന്റ് സുധാകരൻ ജോർജിനെ നല്ലോണം അറിയാം, നല്ല കള്ളുകുടിയനായിരുന്നു പണ്ട് കാലത്ത്. ഇപ്പോഴും അത് നിർത്തിയിട്ടില്ലായിരിക്കും സുധാകരൻ വിചാരിച്ചത്, അതുകൊണ്ട് പറ്റിയ അബദ്ധമാണ്. നാലഞ്ചു കൊല്ലമായിട്ട് മദ്യപിക്കാറില്ല ജോർജ്. ഞാൻ പറയുന്നത് അങ്ങോട്ട്, എനിക്കറിയാമല്ലോ. ഒരു കലാകാരനെ കുറിച്ചിട്ട് അങ്ങനെ അങ്ങനെ അവരെ ഒരു ടി വി ചാനൽ വന്നിട്ട് എങ്ങനെയാണ് അങ്ങനെ ഒന്നും പറയാതെ അങ്ങനെ അതൊക്കെ ഇത് എത്രയോ ജനങ്ങൾ കാണുന്നു. ജോജു നല്ലവണ്ണം, നിങ്ങളൊക്കെ കേറിപ്പോ, ജോജു നല്ലവണ്ണം മദ്യപിക്കുമായിരുന്നു എനിക്കറിയാം. ഒരു നാലഞ്ചു കൊല്ലമായിട്ട് നിർത്തി, എനിക്കറിയാം നല്ലവണ്ണം. അതിനെ പറയുന്നതിന് സ്ത്രീകളെ ആക്രമിച്ചു എന്നുള്ള പരാതി വന്നേനെ ഈ ചാനലുകളുടെ സമയോചിതമായിട്ട് ഇടപെടൽ ഉണ്ടായിരുന്നില്ലെങ്കിൽ സ്ത്രീകളെ ആക്രമിച്ചു എന്നുള്ള പരാതി കൂടുതൽ വന്നേനെ. നിങ്ങള് കലാകാരന്മാരെ മുഴുവൻ പറഞ്ഞിട്ടുണ്ട്, ഞാൻ കലാകാരനൊന്നും പ്രത്യേകിച്ചൊന്നും കാണുന്നില്ല. ഞാൻ മദ്യപാനം, ഞാൻ മദ്യപാനം, ഞാൻ പറയുന്നത് ജോജു അഞ്ചു കൊല്ലവും മദ്യപിക്കാൻ, ഇപ്പൊ മദ്യപിക്കാനെന്ന് എനിക്കറിയാം. എത്ര കടന്ന് ചാടുന്നേ, ചാടേണ്ട കാര്യം തന്നെ എന്തിനാണെങ്കിലും അധിക്ഷേപിക്കുന്നേ. ഒരു ഒരു വ്യക്തിയെ ഒരു വ്യക്തിയെ നിങ്ങൾ പറയണ്ട, ഞാൻ എറണാകുളം സേവനം പഠിച്ചത് നല്ല കള്ളുകൂടിയനായിരുന്നു എന്നെ. ഇപ്പൊ ഞാൻ മദ്യം തൊടുകരാ, അത് പറയുന്നതിന് എത്ര നാണക്കേട്. നിങ്ങൾക്ക് നാണക്കേട്, എനിക്ക് നാണക്കേട് സത്യം പറയുന്നതിന്. അഞ്ചു കൊല്ലം മുമ്പ് നല്ല കള്ളുകൂടിയനായിരുന്നു ജോജു. ഇന്ന് പറഞ്ഞാലല്ല ചത്തുപോകുമോ? ഇന്ന് പറഞ്ഞാലല്ല ഞാൻ ഏതാ 70 കൊല്ലം ഞാൻ കള്ളുകുടിക്കുമായിരുന്നു ഞാൻ പറഞ്ഞല്ലോ. എന്തിനാ പറഞ്ഞത്? എനിക്ക് സൗകര്യം ഉണ്ടായിട്ട് മനസ്സിലായില്ലേ? സത്യം പറഞ്ഞാൽ ഞാൻ പഠിച്ചത്, അതുകൊണ്ട് കലാകാരന്മാരായതുകൊണ്ട് ഒന്നും മിണ്ടരുത്. ആരാ പറഞ്ഞത്? കലാകാരന്മാരുടെ പ്രത്യേക വർഗം വല്ലതാണോ ഇവിടെ ഉള്ളത്? മലയാളികൾ ഒരുത്തൻ കലാകാരനായി പോയി, അത്രേ ഉള്ളൂ. അല്ല, കലാകാരൻ എന്ന് പറഞ്ഞ് കലാകാരം അല്ല, കലാകാരന്മാരല്ലാതെ ദൈവവും ബാക്കിയുള്ള മനുഷ്യരെല്ലാം വേറും പുഴുക്കളാണോ? അങ്ങനെയൊന്നും പറയരുത്. കലാകാരന്മാർ കലാകാരനെ കഴിഞ്ഞു, ഞങ്ങൾ കണ്ടാലേ നിങ്ങളുടെ കലയുള്ളൂ. അതെ, അടുക്കുകാരൻ ഒരു പോയിന്റ് നേരത്തെ പറഞ്ഞു, അത് എന്താണ്, ഈ ക്യാമറകൾ ഇല്ലായിരുന്നെങ്കിൽ ഇപ്പോ ജോജു പെണ്ണുപിടി കേസിലായി പോയിട്ടുണ്ടാവുന്നതാണ്. ഇന്ന് വൈകുന്നേരം പുതിയ പരാതി കൊടുക്കും. അതായത് ഈ സമരത്തിൽ പങ്കെടുത്ത മഹിളാ പ്രവർത്തകർ പരാതി കൊടുക്കാൻ പോകുന്നു എന്നടക്കം നിരവധി പ്രസ്താവനകൾ DCC പ്രസിഡന്റിന്റെ ഭാഗത്തുനിന്ന് വന്നു. അതേസമയത്ത് തന്നെയാണ് DCCയുടെ വനിതാ വിഭാഗത്തിന്റെ ജില്ലാ പ്രസിഡന്റിനെ ആക്രമിച്ചു എന്ന് DCC പ്രസിഡന്റ് പറയുന്നത്. ആ DCCയുടെ വനിതാ വിഭാഗത്തിന്റെ പ്രസിഡന്റ് പറഞ്ഞു എന്നെ ആക്രമിച്ചില്ല എന്ന്. അപ്പോൾ അത് മാധ്യമങ്ങളുടെ ഒരു നല്ല ഇടപെടൽ വന്ന് അത് പുറത്തു കൊണ്ടുവന്നില്ലായിരുന്നുവെങ്കിൽ
ഇന്നു വൈകുന്നേരങ്ങളിൽ നിരവധി വനിതാ കോൺഗ്രസ് പ്രവർത്തകരെ കൊണ്ട് കള്ളപ്പരാതി കൊടുക്കുന്ന സാഹചര്യം ഉണ്ടാകുമായിരുന്നു. അത് കൃത്യമായിട്ടുള്ള ഇടപെടലാണ് അവിടെ വന്നത്.